ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുത്തം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ കാഴ്ച അതിസുന്ദരമായ ഒരു പാർക്കിനെ കുറിച്ചാണ്. ഈ പാർക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, അതിമനോഹരമായ ഒരു പാർക്കാണ്. നല്ല പച്ചപ്പുകൾ കൊണ്ട് നിറഞ്ഞ അതിസുന്ദരമായ ഒരു പാർക്ക്. ഇവിടെ കുറേ നേരം ഞങ്ങൾ ചുറ്റിക്കറങ്ങി കോർണേഴ്സ് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള അതിസുന്ദരമായ ഒരു ഗ്രീൻ പാർക്കാണ് ഇത്. ഇത് 2 വർഷമായതേ ഉള്ളൂ ഓപ്പണായിട്ട്. ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ട് വരൂ. എങ്ങനെയുണ്ട് എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അതിമനോഹരമായ ഒരു ബീച്ചിലേക്കാണ്, കോർണേഴ്സ് ബീച്ചിലേക്ക്. ഖത്തറിലെ ഏറ്റവും മനോഹരമായ ഒരു ബീച്ചാണ് കോർണേഴ്സ് ബീച്ച്. ഏറ്റവുമധികം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു മനോഹരമായ ബീച്ചാണ് ഖത്തറിൻ്റെ. ഏറ്റവും വലിയ ഒരു മനോഹരമായ കാഴ്ചയാണ് കോർണേഴ്സ് ബീച്ച്. ഖത്തറിൽ വരുന്ന ഒരാൾ പോലും ഈ കോർണേഴ്സ് ബീച്ചിനെക്കുറിച്ച് അറിയാതെ പോകില്ല, ഒരിക്കലെങ്കിലും ഇവിടെ വരാതെ പോകില്ല. അത്ര സുന്ദരമായ ഒരു ബീച്ചാണ് കോർണേഴ്സ് ബീച്ച്. കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടു നോക്കൂ. എത്ര മനോഹരമാണ് ഈ ബീച്ചെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും.
ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നതാണ് ഖത്തറിലെ പാർലമെൻറ്റ്. കോർണേഴ്സിൻ്റെ തീരത്ത് തന്നെ ഖത്തർ പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. കോർണേഴ്സിൻ്റെ ഏറ്റവും മനോഹാരിത എടുത്തു കാണിക്കുന്ന ഒന്നാണ് ഖത്തർ പാർലമെൻറ്റ്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇത്. ഇനി വരാനിരിക്കുന്ന ഫുട്ബോൾ ലോകകപ്പ് ഖത്തറിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായി കോർണേഴ്സ് തീരത്ത് സ്ഥാപിച്ചിരിക്കുന്ന ടൈം വാച്ച് ആണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. അതിസുന്ദരമായ ഒരു ടൈം വാച്ച് ആണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇനി എത്ര ദിവസം എത്ര ടൈം എന്ന് ഉള്ളത് ഇതിനകത്ത് അതികൃത്യമായി രേഖപ്പെടുത്തി.
എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്.